ബാങ്കിന്റെ ജപ്തി നടപടിയേയും ഭീഷണിയേയും തുടർന്ന് ആത്മഹത്യകൾ കൂടുകയാണ്. പാലക്കാട് കുഴൽമന്ദം ആലിങ്കലിൽ അമ്മയും മകനും ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൂത്താട്ടുപറമ്പ് സ്വദേശി സിനില, മകൻ രോഹിത്, സഹോദരിയുടെ മകൻ സുബിൻ എന്നിവരെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങളും സഹോദരൻ വായ്പ എടുത്തതിലെ കുടിശ്ശികയിൽ കുടുംബ വീട് ജപ്തി ചെയ്യുമെന്ന ആശങ്കയുമാണ് ആത്മഹത്യയുടെ കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. രാവിലെ അടുക്കളയോട് ചേർന്നാണ് മൂവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാടക വീട്ടിലായിരുന്ന സിനിലയും മകനും സഹോദരിയുടെ മകനും അടുത്തിടെയാണ് മൂത്താട്ട് പറമ്പിലെ കുടുംബ വീട്ടിലെത്തിയത്. അമ്മ ദേവിക്കൊപ്പമായിരുന്നു താമസം. ഇതിനിടയിലാണ് സിനിലയുടെ സഹോദരൻ സിനിലിന്റെ വായ്പാ കുടിശ്ശിക അറിയിച്ച് കുഴൽമന്ദം കാർഷിക വികസന ബാങ്കിന്റെ ജപ്തി നോട്ടീസ് എത്തിയത്. കുടുംബ വീട് നഷ്ടപ്പെടുമെന്ന ആശങ്ക സിനിലിനെ അലട്ടിയിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. സിനിലയും കുടുംബവും മറ്റൊരു വാടക വീട്ടിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പും നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ആത്മഹത്യ. ആരോഗ്യ പ്രശ്നങ്ങളും ആത്മഹത്യയുടെ കാരണമെന്നാണ് നിഗമനം. ഇതിനു മുമ്പ് ബാങ്കിന്റെ ജപ്തി ഭീഷണിയെ തുടർന്ന് ക്യാൻസർ രോഗിയായ കർഷകൻ ആത്മഹത്യ ചെയ്തു. ഭൂദാനം നടുക്കുടിയിൽ കൃഷ്ണൻകുട്ടിയാണ് ജീവൻ ഒടുക്കിയത്. സുൽത്താൻ ബത്തേരി കാർഷിക വികസന ബാങ്കിൽ നിന്ന് കൃഷ്ണൻകുട്ടി 2013 1,00,000 രൂപ വായ്പ എടുത്തിരുന്നു. രണ്ടു തവണ പലിശ അടച്ച് പുതുക്കിയെങ്കിലും കൃഷി നശിച്ചതിനാൽ പിന്നീട് തിരിച്ചടവ് നടന്നില്ല. ജപ്തി നടപടികൾ ആരംഭിക്കുമെന്ന് കാണിച്ച് ബാങ്ക് കഴിഞ്ഞ മാസങ്ങളിൽ പല പ്രാവശ്യം നോട്ടീസ് അയച്ചിരുന്നു. തുടർന്ന് ബാങ്കിന്റെ നിയമ ഉപദേശകനെ കൂട്ടി ജീവനക്കാർ വീട്ടിലെത്തുകയും ഉടൻ ജപ്തി നടക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പിന്നാലെ ബാങ്ക് ജീവനക്കാർ വീട്ടിലെത്തി ജപ്തി നടപടികൾ ആരംഭിച്ചതായി അറിയിച്ചുവെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. കടുത്ത മനോവിഷമത്തിലായ കൃഷ്ണൻകുട്ടി കർണാടകയിലെ അതിർത്തി ഗ്രാമമായ ബൈരക്കുപ്പയിലെത്തി വിഷം കഴിക്കുകയായിരുന്നു. അവശനിലയിലായ ഇയാളെ നാട്ടുകാർ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കൃഷി ആവശ്യങ്ങൾക്കായി ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് എടുത്ത വായ്പ തിരിച്ചടയ്ക്കണമെന്നുണ്ട്. എന്നാൽ തുടർച്ചയായ വർഷങ്ങളിൽ പ്രകൃതി ദുരന്തം മൂലമുണ്ടായ കൃഷിനാശവും വിലയിടിവും വന്യമൃഗശല്യവും വിളസമയത്ത് എടുക്കാൻ ആളില്ലാത്തതും മൂലം മുതൽ പോലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. വർഷങ്ങൾ കഴിയുന്തോറും പലിശയും പലിശയ്ക്ക് പലിശയും കൂട്ടുപലിശയായി ധനകാര്യ സ്ഥാപനങ്ങൾ കർഷകരെ പിഴിയുന്ന അവസ്ഥയാണ്. AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നടപ്പാക്കിയ കടം എഴുതിത്തള്ളലും VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച കർഷക കടാശ്വാസ കമ്മീഷനുമാണ് കുറച്ചെങ്കിലും കർഷകർക്ക് ആശ്വാസമായ നടപടികൾ. വായ്പാ കുടിശ്ശികയുള്ളവർക്ക് ഈ പദ്ധതികൾ മുഖേന ആശ്വാസ നടപടികൾ എടുത്തു. പ്രതിസന്ധിയിലും തുക കൃത്യമായ തിരിച്ചടയ്ക്കുന്നവർക്ക് ഗുണം ലഭിച്ചതുമില്ല. ജപ്തി നോട്ടീസുകൾക്ക് പുറമെ സർഫാസി നിയമപ്രകാരം വസ്തു ഏറ്റെടുക്കൽ നടപടികളും കേരള ബാങ്കുകൾ ഉൾപ്പെടെ അന്ന് ആരംഭിച്ചു കഴിഞ്ഞു. വായ്പയ്ക്കായി ബാങ്കുകൾക്ക് ഈട് നൽകിയ ഭൂമിയും വീടും നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് കർഷക കുടുംബങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.